ഞാൻ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ സ്വന്തം ഡോമിനാറിലാട്ടോ. അതെ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും റൈഡർ കുഞ്ഞുപിടി ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഏകദേശം 10-12 ദിവസത്തോളം ആയി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പൊ വീഡിയോ ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനി, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ലീവും കാര്യങ്ങളും കിട്ടിയില്ല. അപ്പോ ഇനി അങ്ങോട്ട് കഴിയുന്ന രീതിയിൽ നല്ല വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് പോരായ്മകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മളിപ്പോ ഇന്ന് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിലട്ടോ, പെരിന്തൽമണ്ണ അവിടെയുള്ള അട്ടപ്പാടിയാണ് ഇപ്പോ. അപ്പോ നമ്മുടെ ചുറ്റും ഇല്ലേ കാറ്റാടിയും മറ്റു അടിപൊളി ഒരു കിടിലം സ്പോട്ട് എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങോട്ട് പല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഓഫ് റോഡിങ് നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരും. നമ്മുടെ മുമ്പിൽ തന്നെ കാറ്റാടിയുടെ വലിയൊരു പങ്കുള്ള ഒരു മെഷീനാട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അപ്പൊ ഞങ്ങള് രണ്ട് വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്നാല് ഫിഷിങ്ങിന്റെ വീഡിയോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫിഷിങ് ട്രാവലിങ് കഴിയും, പിന്നെ പെറ്റ്സിന്റെ വീഡിയോ അതായിരിക്കും എന്റെ യൂട്യൂബ് ചാനലിൽ കഴിയുന്നതും ഉണ്ടാവുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ രണ്ട് വണ്ടിയിലാവുന്നത്, എന്റെ ഒരു ഡോമിനാറോ പിന്നെ ഒരു എക്സ്പ്രസ് ഉണ്ട്. അവരിപ്പോ അങ്ങോട്ട് പോയിട്ടോ കാറ്റാടി, രണ്ട് കാറ്റാടിക്കുന്നിന്റെ അവിടെ ഒരു ഓഫ് റോഡിങ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് അങ്ങോട്ടാണ് അവര് പോയത്. അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ട് തന്നെ പോണം. അപ്പൊ ഇനി ഇവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അത് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്ഥലം പറഞ്ഞാല് വന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട്. അപ്പൊ നമ്മളിപ്പോ ഏതായാലും ഏകദേശം ഇപ്പൊ തന്നെ തിരിക്കും. അപ്പൊ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല, മുതൽ പോയി നോക്കാം. നമ്മളിപ്പോ ഒരു ഓഫ് റോഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഓഫ് റോഡ് കാണാൻ പറ്റില്ല, ഒരു ചെറിയ ഓഫ് റോഡ്. അതായത് അട്ടപ്പാടി, നമ്മളിപ്പോ കാറ്റാടിക്കുന്നു. കാറ്റാടിക്കുന്ന കാറ്റാടി ആ പങ്കയുണ്ടല്ലോ, അതിന് ഏകദേശം താഴത്തെത്തി. ഓഫ് റോഡ് കാലോ കുറെ ആയി ചെയ്ത് ഫസ്റ്റ് പറഞ്ഞ അട്ടപ്പാടിയിലൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് അട്ടപ്പാടിയിലേക്ക് വരുന്നത്. അത് ആ ഭാഗത്തായി നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. പിന്നെ രണ്ട് ഭാഗത്തും കാറ്റാടി, നമ്മുടെ നേരെ മുമ്പിൽ ഭാഗത്ത് തന്നെ കാറ്റാടിയാണ്.
എന്നിട്ടും ഇല്ല, ഇത് ഓൺലാ. ആ അവിടുന്നിട്ട് വീഡിയോ ആണ്. ഇങ്ങോട്ട് കേറി വരുന്ന കുറച്ച് ടാസ്ക് ഉള്ള ഒരു സ്ഥലമാണ്. എന്നാലും അതൊരു എൻജോയ്മെന്റ് കൂടിയാണ്. അപ്പൊ ഓഫ് റോഡിങ് അത് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഏത് വണ്ടി എന്നല്ല, ഡൊമിനാർ ആണെങ്കിലും ആ ഡൊമിനാറിൽ ഞാൻ ഓഫ് റോഡ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ അതിനുള്ള സാധന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രാഷ് കാർഡ്, ഞാൻ ഓഫ് റോഡിങ് ആയിട്ടുള്ള ക്രാഷ് കാർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യുജിയുടെ പുതിയ മോഡല്. അപ്പൊ ഇത് ഞാൻ ഏതായാലും പറ്റൂല. അപ്പൊ ഇതിനൊക്കെയുള്ള സാധനം ജസ്റ്റ് വേറെ വാങ്ങി വെക്കണം. വണ്ടി അതായത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാണ്ട് ഇതിപ്പോ സന്ധി വണ്ടി നമ്മൾ ഷോറൂമിൽ ഇറക്കി അതേ മാറി തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളും കയറ്റി അത് തന്നെ. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പൊ നമ്മളിപ്പോ വന്ന് ഏകദേശം ഞാൻ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓഫ് റോഡ് ഒക്കെ ചെയ്ത്, ഓഫ് റോഡ് നല്ല ചെറിയൊരു ഓഫ് റോഡ്, അപ്പൊ ഡൊമിനാറിന് പറ്റിയൊരു ഓഫ് റോഡ് ചെയ്ത് നമ്മളിതെല്ലാം മുകൾ ഭാഗത്തെത്തി. മുകൾ ഭാഗത്ത് എത്തിയപ്പോ തന്നെ അവിടെ കണ്ടില്ല, ഫുള്ളായിട്ട് കാറ്റാടിയാ കേട്ടോ, അതായത് അട്ടപ്പാടി. അപ്പോ ഉണ്ടോ ഈ ഭാഗത്തൊക്കെ കാറ്റാടിയാ മുമ്പില്. പിന്നെ നമ്മുടെ വണ്ടി. അപ്പൊ ഞാൻ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ സ്വന്തം ഡൊമിനാറിലാട്ടോ, വേറെ വണ്ടിയൊന്നുമില്ല, എന്റെ സ്വന്തം ഡൊമിനാറിലാണ്. അപ്പൊ പല ആൾക്കാരും പല വണ്ടിയിലും ഓഫ് റോഡും കാര്യങ്ങളും ചെയ്യണ്ട്. അപ്പൊ ആ ഓഫ് റോഡിന് ചെയ്യാൻ വേണ്ടി എന്റെ ഡൊമിനാർ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റില്ല എന്നല്ല, ഞാനിപ്പോ വാങ്ങിയ ക്രാഷ് കാർഡ് മാറിപ്പോയി. അതായത് യു ജി പുതിയ മോഡൽ ഡൊമിനാർ യു ജിയുടേതായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ വേറെ ക്രാഷ് കാർഡ് കണ്ട് വെക്കണം. എന്നിട്ട് ഇനി ഓഫ് റോഡ് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അട്ടപ്പാടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റൈഡ് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്താ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണ്. അപ്പോൾ അട്ടപ്പാടി യാത്ര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ അവരത് അടിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോസ് ഒന്ന് വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ഇതിൽ ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ പോവാം. ഞങ്ങളേതായാലും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കുടിവെള്ളമാണ് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, ഒരു വെള്ളക്കുപ്പി പോലും ഇല്ല. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്ന പേരുന്നത്. അപ്പൊ ഇതൊക്കെ കുടിച്ചിട്ട് നല്ല ഭംഗി അവരെ അടിപൊളി.
അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങളെ ചിലപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ വഴി കണ്ട്. വഴി കണ്ടപ്പോ അടിപൊളി സ്പോട്ട്, ഒരു നല്ല തണുത്ത വെള്ളമുള്ള സ്ഥലട്ടോ, നല്ല കൂൾ വാട്ടറാ. ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് മുഖം കഴുകാനൊക്കെ വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഏതായാലും അട്ടപ്പാടി ഏതായാലും തകർപ്പ് പിടിലം നല്ല അടിപൊളിയുള്ള സ്ഥലട്ടോ. ഇപ്പൊ ചെയ്യാണ്. അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പോരായ്മ ഉണ്ടാവും, അത് എനിക്ക് എന്തായാലും അറിയാം. പിന്നെ ഇന്നത്തെ മെയിൻ പ്രശ്നം ഇപ്പൊ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും പോരായ്മ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സീ യു അഗൈൻ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.